ക്രോസിംഗ് എ നാരോ ബ്രിഡ്ജ് എന്ന് വെച്ചാ ഒരു നാരോ ബ്രിഡ്ജ് മരത്തിന്റെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് വെയിറ്റ് പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ കൂടെ രണ്ട് ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. അപ്പറ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഇൻ ദി മിഡിൽ ഓഫ് ദി ബ്രിഡ്ജ്, അതായത് ആ ബ്രിഡ്ജിന്റെ നടുവിലെത്തിയപ്പോൾ ഹി മെറ്റ് അനദർ ഗോട്ട്. എടാ നിക്കടപ്പ, അത് ബാലഗംഗാധർ തിലക്. അപ്പൊ അത് മറ്റേ അത് ആ ഒരാട് എത്തിയപ്പോ മറ്റേ ആടും അതിന്റെ കൂടെ എത്തി, സെൻട്രലെത്തി. അപ്പൊ ദേർ വാസ് നോ റൂം ഫോർ ദി ടു പാസ് ദി സെയിം ടൈം, അതായത് രണ്ട് ഇതിനും കൂടി ഒരേ സമയത്ത് പോണം. അപ്പൊ അതിൽ രണ്ടുപേർക്കും കൂടി ഒരേ സമയത്ത് പോവാൻ പറ്റത്തില്ല. ഏതാ വാസ്കോഡി ഗാമ, ഗോ ബാക്ക്. അപ്പൊ ഒരു അത് പറയും, ഒരാട് പറയും ഗോ ബാക്ക്, നീ പോവാ ബാക്കിലേക്ക് പോവാൻ പറയും. അപ്പൊ ദേർ ഈസ് നോ റൂംസ് ബോത്ത് അസ്. കിട്ടില്ല. ബർത്ത് റൈറ്റ് ഞാനാണ് സ്ട്രോങ് എന്ന് പറയും, ഞാൻ പറയുന്നത് അതുകൊണ്ട് നീ അനുസരിക്കണം. എന്തുവാ സർദാർ വല്ലഭായ് പട്ടേൽ, എന്തോ വല്ലഭന്റെ പട്ടേലല്ല വല്ലഭായ് പട്ടേൽ, നിന്നെക്കാളും വിവരമുണ്ടെന്ന് അവൻ ഇത് വിചാരിച്ച അതുമില്ല. ഇവിടെ നിർത്തിയപ്പോ റീപ്ലേഡ് ദി ഫസ്റ്റ് കോട്ട്. അപ്പൊ മറ്റേ ആദ്യത്തെ ആട് മറുപടി പറഞ്ഞു, ജവഹർലാൽ നെഹ്റു. എടാ ഫോട്ടോ കണ്ടിട്ട് എങ്ങനെ മനസ്സിലാക്കി കൂടാ, നീ ഒക്കെ എന്തിനാ നാലാം ക്ലാസ് വരെ എത്തിക്കണ്? No, you are not strong than me. അപ്പൊ മറ്റേ ആട് പറയും, ആട് പറയാണ് നീയല്ല സ്ട്രോങ്, ഞാനാണ് നിന്നെക്കാളും വലിയ സ്ട്രോങ് പറയും. അപ്പൊ സെറ്റ് ദി സെക്കൻഡ് കോട്ട്. അപ്പൊ രണ്ടാമത്തെ ആട് പറയാണ് ഭഗത് സിംഗ്, വി വിൽ ഫൈൻഡ് ഔട്ട്. അതെ നിനക്ക് അറിയണ എഴുതിയാ മതി, ഞാൻ പോവാണ്, പോയവിടെ നിനക്ക് അവിടെ പണിയാണ്. എടി ഭാര്യ, ഒരു 8700 രൂപയുണ്ട്, എഴുന്നേറ്റേ നമുക്ക് ആശുപത്രിയിൽ പോയിട്ടേ, ഇപ്പൊ തന്നെ നിന്റെ അസുഖം മാറ്റാ. എന്താ വെച്ചാ എനിക്ക് വയ്യ വെച്ചാണ് പഠിപ്പിക്കുക, എന്താ തേഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ പൈസ ഞാൻ കടമായിച്ച് വന്നിട്ടായാലും നമുക്ക് നിന്റെ അസുഖം മാറ്റിയെടുക്കാം. ഭയ എഴുന്നേറ്റേ ബാ പോവുക, പഠിപ്പിച്ചോളട്ടാ നിന്റെ അമ്മ, ഞാൻ തോൽവി സമ്മതിച്ചു, എഴുന്നേക്ക് ബാ. ആ ഭാര്യയ്ക്ക് വയ്യാണ്ടായുള്ള നമ്മുടെ ഓരോരോ കഷ്ടപ്പാടുകളാണ് ഇനി നിങ്ങൾ കാണാൻ പോണു ഗൈസ്. അപ്പം ഇത് പട്ടിക്കുള്ള ഫുഡാട്ടോ വെക്കാൻ പോകുന്നത്, കുറച്ച് മറ്റേ അരി ഇരിപ്പുണ്ടായിരുന്ന അരി എടുത്ത് കഴുകി നമ്മളത് അതിൽ കയറ്റുകയാണ് വയ്ക്കാൻ വയ്ക്കുകയാണ്. അതേപോലെ തന്നെ അത് കഴിയുമ്പോഴേക്കും മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഭാര്യയ്ക്ക് വയ്യല്ലേ, എളുപ്പമാർഗം അതല്ലേ എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് ഞാൻ പോയി മീൻ വാങ്ങിച്ചാണ്. അത്രയ്ക്ക് ഫ്രഷായിട്ടുള്ള മീനൊന്നും എനിക്ക് തോന്നിയില്ല, എന്നാലും ഞാനത് നന്നാക്കി എല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം എടുത്തൊക്കെ നല്ലോണം ഉപ്പിട്ട് കഴുകി കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് കഴുകി എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെച്ചിട്ട് നേരെ അത് നമുക്ക് മീൻകറി വെക്കാനുള്ള പരിപാടികളിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവോ എങ്ങനെയാവോ എന്നൊക്കെ ദൈവത്തിനറിയാം, എന്നാലും നമ്മൾ തന്നെ വലിയ റിച്ച് കുക്കായതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു 8-10 കഷ്ണം എടുത്തിട്ട് ഞാനത് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി അങ്ങ് അതിലേക്ക് ഇട്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഒരു അല്പം ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാൻ പോകും. ഒരു അര മണിക്കൂർ മാറ്റി വയ്ക്കുമ്പോഴേക്കും നമുക്കത് സെറ്റാവും, നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് സെറ്റാവും. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ലൊരു അടിപൊളി ഇഞ്ചി കഷ്ണം എടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി അതിൽ കുറച്ച്
നമ്മുടെ എന്താ ഇപ്പം അതിനെ പറയുക, വെളുത്തുള്ളി, ആ അതന്നെ വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളിയൊക്കെ ഇട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കാൻ പോകണം. മിക്സ് ചെയ്ത എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചട്ടി മൺചട്ടിയാണ് നല്ല ചൂടായി കിടക്കുന്നുണ്ട്, അതിലേക്ക് അങ്ങ് ഇട്ടു. ആ എന്താ ആവി പോണ പോക്ക്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്ക് ആ ഗ്യാപ്പിനിടയിൽ കുറച്ച് കപ്പയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടികൾക്ക് വയ്യല്ലോ, അപ്പോൾ പിന്നെ കപ്പയൊക്കെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കപ്പയും വെട്ടിപ്പുഴുങ്ങാൻ വേണ്ടി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മീനിൻ്റെ ഇത് നമ്മുടെ ഇത് ചൂടായി, നല്ലോണം മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പോയി. മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു അല്പം ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്ത്, എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കണം. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. വെള്ളം ഒഴിച്ചൊരു 10-20 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോഴേക്കും നല്ലോണം അതൊന്ന് കുറുകി വരും. കുറുകി വരുമ്പോൾ അതിലേക്ക് മീനുകൾ എടുത്തിടണം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഇത് മറ്റേ മീനിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് നല്ല ചൂരയുണ്ടോ, വെള്ളച്ചൂരയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വെള്ളച്ചൂരയുടെ കഷ്ണം ഒക്കെ നമ്മൾ അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം കുളുകുളുകളാ കുളുകുളുകളാ തിളപ്പിക്കുക. അപ്പോൾ അതാ തിളച്ച് കഴിഞ്ഞാൽ കറി ഏകദേശം വെന്ത് റെഡിയായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ആ കപ്പ ഞാൻ വെട്ടി വെച്ച് വെട്ടി അങ്ങ് അടുപ്പത്ത് കയറ്റാൻ പോവാണ്. അത് അടുപ്പത്ത് കയറ്റി കഴിയുമ്പോഴേക്കും നല്ലോണം ഒരു കുറച്ച് നേരം ആകുമ്പോഴേക്കും അതങ്ങ് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ കപ്പയും മീൻ കറിയും മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കെട്ടികൾക്ക് ഞാനതങ്ങ് കൊണ്ടു കൊടുക്കാൻ പോകട്ടോ. മരിക്കുട്ടി എന്നാ കഴിച്ചോ.